നീ പാല് തരുന്നത് ദിവസം തോറും കുറഞ്ഞു കുറഞ്ഞു വരും കേട്ടോ. അമ്മ തൈരെവിടെ വെണ്ണ എവിടെ എന്നൊക്കെ ചോദിക്കുമ്പോ കൈമലർത്തി കട്ടി അറിയാലോ എന്റെ സ്വസ്ഥത പോവും. അതുകൊണ്ട് ഇത്തിരി കൂടി പാല് നാളെ മുതൽ കൂട്ടി തരണം കേട്ടോ. എന്തെങ്കിലും ആവശ്യപ്പെടുമ്പോ അപ്പൂനെ അവയും പോലെ തലയാട്ടി സമ്മതിച്ചാ മാത്രം പോരാ, അത് പ്രവർത്തിക്കുകയും വേണം. അതോർത്താ നല്ലത്. സുജാതയുടെ വർത്തമാനം കേട്ടാ പശുവിനെല്ലാം മനസ്സിലാവുന്ന പോലെ തോന്നും. എന്താ സംശയം മോളി ചേച്ചി, ഞാൻ പറയുന്നത് ഇവൾക്ക് നന്നായി മനസ്സിലാവുകയും ചെയ്യും, അതനുസരിച്ച് പെരുമാറുകയും ചെയ്യും. എന്താ വിശ്വാസം വരുന്നില്ലേ? ഈ കെട്ടിയിരിക്കുന്ന കയറഴിച്ചിട്ട് ഞാൻ ഇവളോട് മോളി ചേച്ചിക്ക് ഒരു കുത്ത് തരാൻ പറയട്ടെ. അയ്യോ വേണ്ടേ. എന്താ രാവിലെ തന്നെ ഫ്രിഡ്ജിലിരുന്ന പാല് പിരിഞ്ഞുപോയി, ഇച്ചിരി എടുക്കാനുണ്ടെന്ന് അറിയാൻ വന്നതാ. ഇത്തിരി പാത്രത്തിലേക്ക് ഒഴിച്ചേക്ക്. കുറഞ്ഞു തുടങ്ങി മോളി ചേച്ചി. സാരമില്ല, അത്ര കുറച്ച് നാടൻ പാല് കുടിച്ചാൽ മതിയെന്ന് അമ്മായിമ്മയോട് പറഞ്ഞേക്കേ. ആ ഈ മിണ്ടാപ്രാണികളെ ചിലപ്പോ മോള് പറഞ്ഞാൽ കേൾക്കുമായിരിക്കും, കുത്തുകയും ചവിട്ടും ഒക്കെ ചെയ്യും. പക്ഷെ മനുഷ്യന്മാരും കുത്തണതും ചവിട്ടണതും ഒക്കെ ഓർക്കപ്പുറത്തായിരിക്കാം അല്ലേ മോളെ. ഹാ വെറുതെ പറഞ്ഞതാ, ചുറ്റും നടക്കണ കാര്യങ്ങൾ കണ്ട അങ്ങനല്ലേ തോന്നൂ. അല്ല മോളെ, നിന്റെ കൂട്ടുകാരി ഇനി എത്ര നാളുണ്ട് ഇവിടെ? വീട് നോക്കിക്കൊണ്ടിരിക്കുക ചേച്ചി, ഒന്ന് രണ്ട് ദിവസത്തിനുള്ളിൽ ശരിയാവും തോന്നുന്നു. എന്താ ചേച്ചിയുടെ പരിചയത്തിൽ വല്ല വീടും ഉണ്ടോ? അയ്യോ ഉണ്ടെങ്കിൽ തന്നെ ഞാനായിട്ട് അവരോട് അന്വേഷിക്കാൻ പോകുന്നില്ല. എന്തിനാ വെറുതെ വയ്യാവേലി വലിച്ചു വെക്കുന്നേ? മനുഷ്യന്മാരെ സഹായിക്കുന്നത് ഒരു വയ്യാവേലിയാണ് മോളി ചേച്ചി. സഹായിക്കുന്നതിനൊന്നും ഞാനെതിരല്ല, പക്ഷേ മുങ്ങിച്ചാവുന്നതിന് കൈകൊടുത്താ അവ നമ്മളെ കൊണ്ട് മുങ്ങത്തേ ഉള്ളൂ. മോള് കാണിക്കുന്നതേ അങ്ങനെ ഒരു സഹായമാ. എന്റെ സുജാതെ, നീ അല്ലാതെ ഡൈവോഴ്സും കഴിഞ്ഞ് നിൽക്കുന്ന ഒരു പെണ്ണിനെ ഭർത്താവും കുടുംബമായിട്ട് കഴിയുന്ന വീട്ടിലേക്ക് കയറ്റി താമസിപ്പിക്കൂ. അതിനെന്താ കുഴപ്പം? കുഴപ്പേ ഉള്ളൂ എന്റെ സുജാതെ, പുകയുന്ന വെറുവുള്ളി പോലെ ആണുങ്ങളുടെ മനസ്സ്. ആ കനലിന്റെ അടുത്തേക്ക് ആരെങ്കിലും മണ്ണെണ്ണ പാത്രം നീക്കി വെക്കോ. ഹാ എപ്പോഴാ അളിക്കത്തുകന്ന് നമുക്കറിയില്ലല്ലോ. അപ്പൊ ഈ പെണ്ണുങ്ങളുടെ മനസ്സിലൊന്നും കനലും പുകയില്ലേ മോളി ചേച്ചി? ഏതെങ്കിലും മണ്ണെണ്ണ പാത്രം തൊട്ടടുത്തിരുന്ന അതങ്ങ് വെറുതെ ആളിക്കത്തോ? ഇല്ലല്ലോ. നിന്നോട് തർക്കിക്കാനും നല്ലത് പറഞ്ഞു തരാനും എനിക്കാവില്ല മോളെ. കണ്ടറിയാത്ത ഒരു കൊണ്ടറിയും. ആർക്കു വേണേലും പറ്റിക്കാവുന്ന ഒരു പൊട്ടിയാ നീ. മോളി ചേച്ചി എന്നെ ആര് പറ്റിച്ചു എന്നാ അതും കൂടി പറഞ്ഞിട്ട് പോ. അതിനി അനുഭവം വരുമ്പോ മനസ്സിലായിക്കോളും. സുബ്രഹ്മണ്യ ഭഗവാൻ അങ്ങനെയൊക്കെ ആവാം, അതുപോലെയാണോ എന്റെ പ്രകാശേട്ടൻ? അങ്ങനെ എന്തേലും സംഭവിച്ചാ ദേ പാറു, അന്ന് അവസാനിപ്പിക്കും ഞാൻ എന്നെ തന്നെ. ചായ ഇവിടെ വെച്ചേക്കട്ടെ. റൂം സർവീസ് ഞാൻ ആവശ്യപ്പെട്ടിട്ടില്ലായിരുന്നല്ലോ, ഞാൻ അങ്ങോട്ട് വരുമ്പോ എടുത്തേനെ. ഒരു രണ്ട് ദിവസം കൂടുമ്പോഴെങ്കിലും ഞാൻ ഇങ്ങോട്ട് വന്നില്ലെങ്കിൽ ശരിയാവില്ല. അത്രയ്ക്ക് അടുക്കും ചിട്ടയാ അപ്പൂന്, കണ്ടില്ലേ എല്ലാം വാരി വലിച്ചിട്ടിരിക്കുന്നെ. ഈ പെണ്ണത് എത്ര പറഞ്ഞാലും കേൾക്കാത്ത എന്താ? അത് ചെയ്തു കൊടുക്കാൻ നീ ഉള്ളതുകൊണ്ട്. നമ്മളായിട്ടൊരു എളുപ്പം വെച്ചു കൊടുക്കുമ്പോഴല്ലേ അത് മറ്റുള്ളവര് സൗകര്യമായിട്ട് എടുക്കൂ. ഒരാഴ്ച നീ മുറി അലങ്കോലായിട്ട് തന്നെ വെച്ചു നോക്കിയേ, ഇതെല്ലാം അപ്പൊ താനെ അടുക്കി പെറുക്കി വെക്കുന്നത് കാണാം. അല്ല എന്തായി നിന്റെ വീട് അന്വേഷണം? എന്തേ എന്നെ ഇവിടുന്ന് ഓടിക്കാൻ നിനക്ക് അത്രയ്ക്ക് നിൽക്കായോ? അയ്യോ അതുകൊണ്ടൊന്നുമല്ല, എത്രയോ ദിവസമായി നീ അലയുന്നു, അതിനെന്തെങ്കിലും ഗുണമുണ്ടായോ എന്നറിയാൻ ചോദിച്ചതാ. ഞാൻ വെറുതെ തമാശ പറഞ്ഞതാ സുജയ്, അല്ലേലും ഞാൻ നിന്നോട് പറയാനിരിക്കായിരുന്നു, ഒരു വീട് ശരിയായിട്ടുണ്ട്. ഏ ആണോ? ഞാനിന്ന് ലാസ്റ്റ് പോയിട്ട് കണ്ട വീടില്ലേ, ചെറിയ വാടകയുള്ളൂ, എനിക്ക് പറ്റിയ വീടാണെന്ന് എന്നൊക്കെ ഞാൻ പറഞ്ഞില്ലേ? ആ മനസ്സിലായി, നമ്മുടെ മാർക്കറ്റിന്റെ അടുത്ത്. പക്ഷെ അതിന്റെ ഹൗസ് ഓണർ അല്ലേ, ഫാമിലിക്കെ കൊടുക്കുമെന്നും അവരെ കണ്ടാലേ എഗ്രിമെന്റ് എഴുതുമെന്നും ഒക്കെ വാശി പിടിച്ചത്. അതെ, എന്നിട്ട് എങ്ങനെ പറ്റിച്ചു? വാടകയ്ക്ക് ആളെ എടുത്തോ സജിത്തിന്റെ റോൾ അഭിനയിക്കാൻ? അത് പ്രകാശേട്ടൻ. ഏ അല്ല, പ്രകാശേട്ടൻ പറഞ്ഞു ഹസ്ബൻഡിന് കോവിഡ് പിടിച്ചതുകൊണ്ട് ബാംഗ്ലൂരിൽ നിന്ന് വരാൻ പറ്റിയില്ലെന്നൊരു നുണ പറയാൻ. അതൊക്കെ പറഞ്ഞ് ഒരുവിധത്തിൽ അങ്ങ് ഒപ്പിച്ചു. അതേതായാലും നന്നായി. അയ്യോ ദോശമാവ് ഫ്രിഡ്ജിൽ നിന്ന് പുറത്തെടുത്ത് വെക്കാൻ മറന്നുപോയി. അയ്യോ ഇനി നേരം പോവല്ലോ ദൈവമേ. ആ നീ റെഡിയായിട്ട് വാ, ഞാൻ ചെല്ലട്ടെ.
പ്രകാശേട്ടാ, പ്രകാശേട്ടൻ സുജാതയോട് എന്തെങ്കിലും പറഞ്ഞായിരുന്നോ? അല്ല, വാടക വീട് നോക്കാൻ നമ്മൾ ഒരുമിച്ച് പോയതും അത് സംഘടിപ്പിച്ചതൊക്കെ? ഇല്ല സത്യത്തിലേ, ഞാനത് ഇന്നലെ അവളോട് പറയണമെന്ന് വിചാരിച്ചതാ. പിന്നെ റൂബി തന്നെ പറഞ്ഞോളാന്ന് പറഞ്ഞ സ്ഥിതിക്ക് ഞാനൊന്നും വേണ്ടിയില്ല. റൂബി സംസാരിച്ചോ? ഇല്ല, പക്ഷെ സുജാതയ്ക്ക് എന്തൊക്കെയോ മനസ്സിലുള്ളത് പോലെ എനിക്ക് തോന്നുന്നു. എന്ത്? അവളുടെ പെരുമാറ്റത്തിലും സംസാരത്തിലും പതിവില്ലാത്ത എന്തോ ഒരു മാറ്റം. നമ്മളെന്തോ ഒളിക്കുന്നുണ്ടോന്ന് സംശയിക്കുന്ന പോലെ. അതിന് നമ്മളൊന്നും ഒളിക്കുന്നില്ലല്ലോ. ഇല്ല, പക്ഷെ അവളോട് ചോദിക്കാതെയാണല്ലോ നമ്മൾ ഹൗസ് ഓണറോട് പ്രകാശേട്ടനാണ് എന്റെ ഹസ്ബൻഡ് എന്ന് പറഞ്ഞത്. ഒന്ന് പതുക്കെ പറ റൂബി, അമ്മയെ പിള്ളേരെ എല്ലാം കേട്ടാ പിന്നെ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല. ഇനി അതുമില്ല, അവൾ അറിഞ്ഞു കാണു റൂബി. അയ്യോ, ഏയ് പേടിക്കേണ്ട കാര്യമില്ല. ആ ഹൗസ് ഓണർക്ക് അവളെ ശരിക്കും അറിയ പോലും ഇല്ല, അതുകൊണ്ട് ആ സംശയമൊന്നും വേണ്ട. എന്നാലും അതിനി ഒളിക്കേണ്ട പ്രകാശേട്ട. പ്രകാശേട്ടൻ വാ. എങ്ങോട്ട്? നമുക്ക് ചെന്ന സുജാതയോട് ഉണ്ടായ കാര്യങ്ങളെല്ലാം പറയാം. എങ്ങാനും അവൾ അറിഞ്ഞത് മോശ പ്രകാശേട്ട. നമ്മൾ മനഃപൂർവ്വം ഒളിച്ചു വെച്ചതാണെന്ന് വിചാരിക്കും. അവൾ പറ്റിച്ചു എന്ന് അവൾക്ക് തോന്നും. ഇന്ന് തന്നെ ആ കരട് നമ്മുടെ ഉള്ളിൽ നിന്നെടുത്ത് കളഞ്ഞേക്കാം. അല്ലെങ്കിൽ പിന്നെ പരസ്പരം ഫേസ് ചെയ്യാൻ തന്നെ പാടാവും. റൂബി ഞാനില്ല. അതെന്താ, നമ്മൾ രണ്ടുപേരും ഒരുമിച്ച് പറയുന്നതല്ലേ നല്ലത്? അത് റൂബി ഒരു തമാശ മട്ടല്ലെങ്കിൽ അവതരിപ്പിച്ചാ മതി. ഇന്നലെ രാത്രി കിടക്കാൻ നേരത്ത് പോലും ഞാനത് എന്തേ പറയാതിരുന്നെന്ന് അവള് ചോദിക്കും. പിന്നെ ഞാൻ അതിനൊരു ന്യായം കണ്ടെത്തേണ്ടി വരും. ഇതിപ്പോ ഞാൻ അത്ര കാര്യമായിട്ട് കണ്ടിട്ടില്ലാന്ന് പറഞ്ഞൊഴിയാലോ. നമ്മുടെ രണ്ടുപേരും ഒരുമിച്ച് നീ ന്യായീകരിക്കാൻ ശ്രമിച്ച മനഃപൂർവ്വം ഒളിക്കാൻ വേണ്ടി നമ്മളെന്തോ പറയുന്നു തോന്നിയാലോ. അതിന് നമുക്കൊന്നും ഒളിക്കാനില്ലല്ലോ. അത് നമുക്കല്ലേ അറിയോ, അവൾക്കറിയില്ലല്ലോ. അതുകൊണ്ട് റൂബി ചെന്നൊരു തമാശ മട്ടില്ലെങ്കിൽ പറഞ്ഞു. പിന്നെ റൂബി, അതെ എന്നെ റൂബി നിർബന്ധിച്ച് സമ്മതിപ്പിച്ചു എന്ന് പറയാമോ? ഉറപ്പായി. എന്തെങ്കിലും വിഷമം തോന്നുകയാണെങ്കിൽ എന്നോട് തന്നെ തോന്നിക്കോട്ടെ. അച്ഛാ, എന്താ റൂബി എന്റെ ഇത്രയും നിർബന്ധിച്ച് ചെയ്യിപ്പിച്ചത്? അതൊന്നുമില്ല. അല്ല, റൂബി എന്റെ വിഷമമില്ലാന്നും കുഴപ്പമില്ലാന്നൊക്കെ പറയുന്ന കേട്ടു. അങ്ങനൊന്നും ഞാൻ പറഞ്ഞില്ലല്ലോ. ഇല്ലേ? അതെ, ബാങ്കിൽ നിന്നുള്ള വായ്പയ്ക്ക് റൂബി എന്നെ കൊണ്ട് നിർബന്ധിച്ച് ഒപ്പിടിച്ച കാര്യം പറഞ്ഞാ. അതിന് അച്ഛൻ ഒപ്പിട്ടാ കാശ് തരില്ലെന്നല്ലേ ബാങ്കുകാര് പറഞ്ഞത്? അത് നാഷണൽ ബാങ്ക്, ഇത് വേറെ വേറെ അർബൻ ബാങ്ക്. അത്രേ ഉള്ളൂ. എടി, അവിടെ ഇട്ടേക്ക്, ഞാൻ ഒരുമിച്ചിട്ട് കഴുകിക്കോളാം. കഴിഞ്ഞു. അതെ, നിന്നോടൊരു തമാശ പറയാൻ മറന്നുപോയി. അയ്യോ, ഇതൊന്ന് നോക്കൂ, ഇപ്പൊ വരാം. താരേച്ചിയാ, എന്തിനാണാവോ? ഹലോ. ആ സുജേ, നീ രാവിലെ നല്ല തിരക്കിലായിരിക്കും അല്ലേ? അതെ താരേച്ചി, കാപ്പിക്കുള്ള ഒരുക്കങ്ങളൊക്കെ ആവുന്നതേ ഉള്ളൂ. എനിക്കറിയാം, എന്നാലും ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനുള്ളതുകൊണ്ടാണ് ഞാൻ ഇപ്പൊ വിളിച്ചത്. ഇന്നലെ രാത്രി അതറിഞ്ഞപ്പോ തന്നെ നിന്നോട് പറയണോന്ന് തോന്നിയതാ എനിക്ക്. ഗോപേട്ടൻ പറഞ്ഞു വെറുതെ രാത്രി നിന്നെ വിളിച്ച് ടെൻഷൻ ആക്കിക്കണ്ടെന്ന്. അതാ രാവിലെ ആവട്ടെ എന്ന് വിചാരിച്ചത്. എന്താ ചേച്ചി, എന്താ കാര്യം? അല്ലടി, പ്രകാശനും നീയും തമ്മിൽ ഇപ്പൊ എങ്ങനെയാ, വല്ല പ്രശ്നമുണ്ടോ? ഏ, പ്രശ്നോ? എന്ത് പ്രശ്നം? അല്ല, നിങ്ങള് തമ്മില് മാനസികമായിട്ട് എന്തെങ്കിലും അകൽച്ചയിലാണോ എന്ന് ചോദിച്ചതാ ഞാൻ. അതും കൊള്ളാം, നിങ്ങൾക്കൊക്കെ വട്ടായോ? അപ്പോ നീ ഒന്നും അറിയുന്നില്ല എന്നർത്ഥം. പലതും നടക്കുന്നുണ്ട് സുജാതെ. അതൊക്കെ അറിയുമ്പോ നിനക്ക് സ്വയം വട്ടാവാതെ നീ നോക്കിക്കോ. ചേച്ചി എന്തിനെ കുറിച്ചാ പറയുന്നേ? പ്രകാശിനെ കുറിച്ച് തന്നെ. ഞാൻ ഒരു കാര്യം ഉറപ്പിച്ച് പറയാം, ഇത് ഇന്നും ഇന്നലും തുടങ്ങിയ ബന്ധമായിരിക്കാൻ ഒരു വഴിയുമില്ല. പക്ഷേ അങ്ങനെ മറ്റു സ്ത്രീകളായിട്ടൊന്നും അടുപ്പമുള്ള ആളല്ല പ്രകാശേട്ടൻ. താരേച്ചിക്ക് അറിയാവുന്നതല്ലേ? പിന്നെ അടുപ്പമുള്ളവരൊക്കെ ഭാര്യമാരോട് പറഞ്ഞിട്ടല്ലേ വെച്ച് നടത്തുന്നത്. മറ്റുള്ളവരുടെ കാര്യമൊന്നും എനിക്കറിയില്ല ചേച്ചി, പക്ഷെ ആ കണ്ടത് പ്രകാശേട്ടനെ ആയിരിക്കില്ല എന്ന് എനിക്ക് ഉറപ്പാ. ഒന്ന് പോടി, പ്രകാശിനെ കണ്ട തിരിച്ചറിയാത്ത ആളല്ലേ നിന്റെ വല്യേട്ടൻ.
എന്റെ സുജേ, അത്ര ഉറപ്പുള്ള കാര്യമല്ലെങ്കിൽ അങ്ങനെ ഇത് ലതികേടത്തോട് ഞങ്ങളോടൊക്കെ പറയുന്നു തോന്നുന്നുണ്ടോ? എന്ന് വെച്ച് നീ ഇപ്പൊ തന്നെ അവനോട് കയറി ചോദിക്കാനും വഴക്കിടാനും ഒന്നും നിക്കണ്ട. അത് ഏതവളാണെന്ന് നമുക്ക് ആദ്യം കണ്ടുപിടിക്കണം. മാനമര്യാദയ്ക്ക് കഴിഞ്ഞു പോകുന്ന നിന്റെ കുടുംബം കൊള്ളം തോണ്ടാൻ വന്നത് ആരായാലും അവളെ നമുക്ക് കയ്യോടെ പൊക്കണം. അതുവരെ നീ ഇത് ആരോടും ചോദിച്ചും പറഞ്ഞും വെറുതെ ഒരു പ്രശ്നം ഉണ്ടാക്കാൻ നിൽക്കണ്ട. നമുക്ക് നോക്കാം. സുജേ, സുജേ, വെച്ചോ? ഓ, സുജമോള്, ഓമന പേരിട്ടെ സേവ് ചെയ്യത്തുള്ളൂ. വല്യേട്ടന്റെ പുന്നാരയല്ലേ? ആ, ഹലോ സുജേ. ആ, ഹലോ ലതികെടുത്തി. പറയൂ മോളെ, എന്താ വിശേഷം? അത് വല്യേട്ടനില്ലേ ലതികെടുത്തി? വല്യേട്ടൻ കുളിക്കുകയാണല്ലോ, എന്താടി കാര്യം? അത് താരേച്ചി വിളിച്ചൊരു കാര്യം പറഞ്ഞു, അതൊന്ന് വല്യേട്ടനോട് ചോദിച്ച് ഉറപ്പ് വരുത്താനാ. അയ്യോ, അതോ?